ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമ്മുടെ ചേമ്പൻ തണ്ടും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ചേമ്പൻ തണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഒരു കറി തയ്യാറാക്കുക എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതാ ഇവിടെ കുറച്ച് പരിപ്പെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 പച്ചമുളക് നമുക്കൊന്നിങ്ങനെ നടുക കീറിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് ഒരു 2 തക്കാളി നമുക്ക് ചേർക്കണം. നമ്മൾ ഇതിലേക്ക് വേറെ പുളിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 2 തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 2 മീഡിയം സൈസ് തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഈ പരിപ്പ് വെന്ത് കിട്ടാനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഇത് അവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ജീരകം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പം ഞാനിത് ഇവിടെ നമ്മുടെ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചേമ്പൻ തണ്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ പരിപ്പൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പരിപ്പൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പൻ തണ്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ വെള്ളം നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ഈ ചേമ്പൻ തണ്ട് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇതാ ഞാനൊന്ന് ഇവിടെ ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. നമ്മുടെ ഇതാ ചേമ്പൻ തണ്ടൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ചേമ്പൻ തണ്ടൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങയും ചെറിയ ജീരകവും പാടെ ചേർത്തിട്ട് അരച്ച് വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് നമുക്ക് മീനും ഇറച്ചി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടാൻ ഭയങ്കര കമ്മിയാണ്. അതുപോലെ തന്നെ പച്ചക്കറികൾ കിട്ടണമെങ്കിലും ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ തൊടുവിലും പറമ്പിലൊക്കെ ഉള്ള നമ്മുടെ ഈ ചേമ്പ് തണ്ട് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അത് തളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുകും വേപ്പിൻ്റെ ഇലയും വറ്റൽ മുളകും പാടെ തൂമിച്ചിട്ട് ഒന്ന് അതും കൂടി ചേർത്ത് കൊടുക്കുക. അതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം എനിക്ക് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.